വെൽക്കം ടു ഡീപ്രീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ശ്രീപാർവതി എഴുതിയിരിക്കുന്ന പോയട്രി കില്ലർ എന്ന് പറഞ്ഞ ഒരു ക്രൈം ത്രില്ലറുമായിട്ടാണ്. പോയട്രി കില്ലർ ഡി സി ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വില 150 രൂപയാണ്. ഇതിൻ്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിശാഖ് രാജ് എന്ന് പറഞ്ഞ ഒരു ആളാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ജി ആർ ഇന്ദുഗോപൻ്റെ ഒരു നോട്ടും നമുക്ക് ഈ എന്താണ് ഈ പുസ്തകത്തിനെ പറ്റിയിട്ട് എന്നുള്ളതിൻ്റെ ഒരു നോട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് ഞാൻ വലിയതായിട്ട് കഥയൊന്നും പറയുന്നില്ല. എന്നാൽ തന്നെയും പറയാണ് ഇതിനകത്ത് പറയുന്നുണ്ട് പോയട്രി കില്ലർ അത് ഞാൻ തന്നെ എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു കുഞ്ഞ് ഒരു ത്രെഡ് ഞാൻ പറയുകയാണ്. എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള എസ് പി ആയിട്ട് ഡെറിക് ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യുവ ഐ എ എസ് ഓഫീസർ ചാർജ് എടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ഒരു ബിനു പാപ്പച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുമകനെ കൊന്ന ഒരു കേസൊക്കെ ഡെറിക് അതിവിദഗ്ധമായിട്ട് തെളിയിക്കുന്നുണ്ട്. ഡെറിക്കിൻ്റെ വീട്ടിൽ ഒരു കത്തുകളുടെ ശേഖരത്തിൽ വേലക്കാരി എടുത്തു വച്ചിരിക്കുന്ന ഒരു കത്തിൽ പാപ്പാഞ്ഞി എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്കെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാനങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് കൊച്ചിയിൽ ന്യൂഇയറിന് വലിയൊരു ബിംബം പോലെ നമ്മൾ ചോട്ട മുംബൈയിലൊക്കെ കണ്ടിട്ടുണ്ട് ആ സീനൊക്കെ അതുപോലെ ഉണ്ടാക്കുന്നതിനെയാണ് പാപ്പാഞ്ഞി എന്ന് പറയുന്നത്. എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയതാണ്. അപ്പോൾ പാപ്പാഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ന്യൂഇയറിന് ഇത് കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പാപ്പാഞ്ഞിയുടെ പടമുള്ള ഒരു പോസ്റ്റ് കാർഡിൽ ഒരു കവിത ഡെറിക്കിന് എഴുതി അറിയിക്കുകയാണ്. അപ്പോൾ ഡെറിക് അത് എഴുതി വായിച്ചു. അതെന്താണെന്നൊന്നും മനസ്സിലായില്ല, ആരാണാവോ എന്നുള്ളതും മനസ്സിലായില്ല. അത് എടുത്തു വെച്ചു. പിന്നീട് ആണ് ഈ ബിനു പാപ്പച്ചൻ എന്ന് പറഞ്ഞിട്ട് മരുമകനെ കൊല്ലുന്ന അമ്മായിപ്പൻ്റെ ഒരു കേസൊക്കെ വന്ന് അങ്ങനെ ബിനു പാപ്പച്ചൻ എൻ്റെ കൊലപാതകമൊക്കെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ജെയിംസ് ഡാനിയൽ എന്ന് പറഞ്ഞ, അതായത് മാർച്ച് 1 ഈ ഒരു കൊല നടക്കുന്നത്. മാർച്ച് 1 പുലർച്ചെ സമയത്താണ് ബോഡിയൊക്കെ കണ്ടുപിടിക്കുന്നത്. അതായത് നഗ്ന ശരീരമാണ് കണ്ടുകിട്ടുന്നത്. ആളുടെ ശരീരത്തിൽ ഒരു നൂലിൻ്റെ ഇഴ പോലും ഇല്ലാതെ നഗ്ന ശരീരം, അതും ഒരു വേസ്റ്റായിട്ടുള്ള എന്താ പറയുക വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഈ ശവശരീരം കിട്ടുന്നത്. അതിൽ നിന്ന് പോളറോയിഡ് ആയിട്ടുള്ള കുറച്ച് ക്യാമറ പ്രിൻ്റുകൾ, ഇയാളുടെ നഗ്ന ശരീരത്തിൻ്റെ ക്യാമറ പ്രിൻ്റുകൾ അവിടെ വിതറിയിട്ടുണ്ട്. വേറെ ഒരു തെളിവോ അല്ലെങ്കിൽ അതിന് അയാളുടെ കാർ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പോയതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിക്കുമ്പോൾ എന്താണ് എവിടെയാണ് ആർക്കാണ് ഇയാളോട് പക എന്നുള്ളത് അറിയുന്നില്ല. ജെയിംസ് ഡാനിയലിൻ്റെ ശവശരീരത്തിൻ്റെ അടുത്തായിട്ട് ഒരു കവിത എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെയുള്ള നെക്സ്റ്റ് മരണത്തിലേക്കുള്ള ഒരു ക്ലൂ ആയിട്ട് കിട്ടുന്നത്. അത് കേച്ചേരി ബാസി, അതായത് ഏപ്രിൽ 2 ആ ഒരു കൊലപാതകം നടക്കുന്നത്. ഇതേപോലെ തന്നെ അവസ്ഥയിലാണ്, നഗ്നമായ ശരീരമാണ് ഒരു എന്താ പറയുക വേസ്റ്റ് തള്ളുന്ന ഒരു സ്ഥലത്താണ് കിട്ടുന്നത്. അയാളുടെ ശരീരത്തിലും ഒരു തുണിക്കഷ്ണം പോലും ഇല്ലാതെ നഗ്നമായ ശരീരം അയാളുടെ ഇത് അടുത്തും ഒരു പോളറോയിഡ് ക്യാമറയിൽ നിന്ന് എടുത്തിട്ടുള്ള അയാളുടെ ശരീരത്തിൻ്റെ തന്നെ ഫോട്ടോസ് അവിടെ പാറിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് എങ്ങനെയാണ് ഈ ഇത് കണക്ഷൻ എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഒരു തെളിവോ ഒരു ഫിംഗർ പ്രിൻ്റോ ഒന്നും ഇവർക്ക് ഈ പോലീസ് അധികാരിയായ ഡെറിക് ജോണിന് ഇങ്ങനെ ഒരു കേസ് കിട്ടുന്നില്ല. അപ്പോൾ ജെയിംസ് ഡാനിയലും കേച്ചേരി ബാസിയായ നോവലിസ്റ്റ്, ജെയിംസ് ഡാനിയൽ ഒരു കവിയാണ്, കേച്ചേരി ബാസി ഒരു നോവലിസ്റ്റാണ്. ഇനി അടുത്തത് മരിക്കുന്നത് അരുൺ ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിയാണ്. കവി എന്ന് പറയുമ്പോൾ അയാൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് കവിയൊന്നല്ല, എന്നിരുന്നാൽ തന്നെയും അയാൾ ഫേസ്ബുക്കിലും ഒക്കെ എഴുതുന്ന ഒരു കവിയൊക്കെ ആയിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ അയാളാണ് പിന്നീട് മരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇവർ എന്താ പറയുക റൂട്ടൊക്കെ ക്ലിയർ ആക്കിയിട്ട്, അതായത് നൈറ്റ് പെട്രോളിങ്ങൊക്കെ കറക്റ്റാക്കിയിട്ടൊക്കെ ഇവർ പോലീസ് സേന ഒരു എന്താ പറയുക ഒരു സെക്യൂരിറ്റി റീസൺസൊക്കെ കൊണ്ട്, കാരണം എല്ലാതും ഈ പുറത്തായിട്ടുള്ള തുറന്ന സ്ഥലങ്ങളിലും വേസ്റ്റായിട്ടുള്ള സ്ഥലങ്ങളിലുമാണല്ലോ കൊണ്ടിരുന്നത്. അപ്പോൾ നൈറ്റ് പെട്രോളിങ് ശക്തമാക്കിയത് കൊണ്ടും എന്നിരുന്നാൽ തന്നെയും അരുൺ ദാസ് എന്ന് പറഞ്ഞ ഒരാളുടെ മരണവും ഇതിനോടൊപ്പം തന്നെ സംഭവിക്കുകയാണ്. അരുൺ ദാസ് എന്ന് പറയുമ്പോൾ ഒരു 10-30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവർ 3 കൂടിയിട്ട് മരണപ്പെടുകയാണ്. ഈ മരണ കാരണം സയനൈഡാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് എന്താണ് ഇതൊരു സീരിയൽ കില്ലിംഗ്, അതായത് സാഹിത്യകാരന്മാരെ കൊലപ്പെടുത്തുന്ന ഒരു സീരിയൽ കില്ലിംഗ് എന്നുള്ള ഒരു രീതിയിലേക്ക് കഥ പോകുന്നത്.
പിന്നീട് ഈ ഇതിന് തെറ്റിച്ചുകൊണ്ട് അതായത് ഡെറിക് ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ആ പോലീസ് എസ് പിയുടെ ഒരു നിഗമനങ്ങളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് വീണ്ടും അടുത്തതായിട്ട് മരിക്കുന്നത് കബീർ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്റ്റേറ്റ് ഉടമയാണ്. ആള് അയാളുടെ വീട്ടിലാണ്, കാരണം ഞാൻ പറഞ്ഞല്ലോ നൈറ്റ് പെട്രോളിംഗ് ഒക്കെ ശക്തമാക്കിയിരുന്നു, ഇനി ഒരു കൊല നടക്കരുത്, നാലാമത്തെ കൊല തടയണം, ഇനി ഒരു സീരിയൽ കില്ലിംഗ് നടക്കരുത് എന്നുള്ള രീതിയിൽ ഇവര് ഭയങ്കരമായ കഠിന പ്രയത്നം ഒക്കെ ഈ പോലീസ് മേധാവികളൊക്കെ എടുത്തതിൻ്റെ പേരിൽ പിന്നീട് എന്താണ് കൊല നടക്കുന്നത് കബീർ മുഹമ്മദിൻ്റെ വീട്ടിൽ വെച്ചാണ്. അയാളൊരു എസ്റ്റേറ്റ് ഉടമയാണ്. അപ്പോൾ അയാൾ എങ്ങനെയാണ് ഈ ഒരു ലിസ്റ്റിൽ വന്നത്? സീരിയൽ കില്ലിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം ഉള്ളവരെല്ലാവരും സാഹിത്യകാരന്മാരാണ്, അവരിൽ സയനൈഡാണ് അവരുടെ ശരീരം. ഈ കബീർ മുഹമ്മദിൻ്റെ ശരീരവും നഗ്നമായിട്ട് തന്നെയാണ് കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആകെ കൂടിയിട്ട് സയനൈഡും നഗ്ന ശരീരവും മാത്രമേ ഈ ആദ്യത്തെ മൂന്ന് കൊലകളുമായിട്ട് കബീർ മുഹമ്മദിനെ പറ്റുന്നുള്ളൂ. പിന്നീട് അടുത്തതായിട്ട് റോഡരികിൽ ഒരു ലേഡിയാണ് കൊല്ലപ്പെടുന്നത്. വീണാനാഥ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയിൽസ് ഗേൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഈ ഇവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? അപ്പോൾ ഇത് സീരിയൽ കില്ലിംഗ് അല്ലേ? ഇനി ഇത് ആരുടെയെങ്കിലും പ്രതികാരമാണോ? എങ്ങനെയുള്ള ഒരു ഇതാണ്? എല്ലാ ഇതിൻ്റെ പോയട്രി കില്ലർ എന്ന് പറയാനുള്ള കാരണം ഇതിന് എല്ലാ ശവശരീരങ്ങൾക്ക് അരികിലും ഒരു കവിത. അപ്പോൾ ആദ്യത്തെ ജെയിംസ് ഡാനിയലിൻ്റെ ശരീരത്തിൻ്റെ അടുത്ത് ടി എസ് എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞ കവിതയിൽ ഏപ്രിൽ ഈസ് ദ ക്രൂവലസ്റ്റ് മന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിതയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ വരികളൊക്കെയായിട്ടാണ്, അങ്ങനെ ഓരോ ഇതിനും. അപ്പോൾ ഇതൊരു ക്ലൂ ആണോ പോലീസ് മേധാവിമാർക്ക് എന്നുള്ളതാണ് ഇതിനകത്തുള്ള പോയട്രി കില്ലിങ്ങിൻ്റെ ഇത്. അപ്പോൾ ഇവർ കവിതകൾ എഴുതി വെക്കുന്നത് കൊണ്ടാണ് ഇതിനൊരു പോയട്രി കില്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ബുക്ക് മീൻസ് ആ ഒരു കില്ലിംഗ് രീതിയെ പോയട്രി കില്ലിംഗ് എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ കുഞ്ഞു പുസ്തകമാണ്. ഇതിനിപ്പോൾ എത്രയാണ്, ഒരു 125 പേജുള്ള ഒരു കുഞ്ഞു പുസ്തകമാണ്. നമുക്ക് ഒരു ദിവസം കൊണ്ടൊക്കെ വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. ഒരു എന്താ പറയുക, ഒരു ത്രില്ലിംഗ് ആയിട്ട് തന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ നമുക്കത് വായിച്ചു പോകുമ്പോൾ നമുക്ക് അതിനൊരു കണ്ടിന്യൂവേഷനൊക്കെ നമ്മൾ ഒറ്റയിരിപ്പിന് തന്നെ വായിക്കണം എന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്രൈം ത്രില്ലറാണ്. മീനുകൾ ചുംബിക്കുന്നു എന്നുള്ള ഒരു നോവലിനെ പറ്റിയിട്ട് കേട്ടിട്ടാണ് ഞാൻ സ്ട്രീമർ, പക്ഷെ ഞാൻ ആ ബുക്ക് വായിച്ചിട്ടില്ല. ഇനി അത് വായിക്കണം, അതെനിക്ക് ബുക്ക് കിട്ടാനില്ല എന്നുള്ളതാണ്. ഞാൻ കുറേ അന്വേഷിച്ചപ്പോൾ ബ്ലോസം ബുക്ക് ഹൗസിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇപ്പോൾ നമുക്കിപ്പോൾ എന്താ പോകാനും മേടിക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആളുടെ പുസ്തകം ആദ്യമായിട്ടാണ് ഞാൻ പോയട്രി കില്ലിംഗ് എന്ന് പറഞ്ഞ് വായിക്കുന്നത്. മാതൃഭൂമി ബുക്സ് ഇപ്പോൾ എന്താ പറയുക, ഓണത്തിന് 1300 രൂപയുടെ പുസ്തകം 1000 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഓഫറുണ്ട്, ഓണം ഓഫറുണ്ട് അവരുടെ. അപ്പോൾ അതിനകത്ത് അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമാണ് പോയട്രി കില്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീപാർവതിയുടെ പുസ്തകം. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഞാൻ പറയാം, ഞാൻ ഒരുപാട് ക്രൈം ത്രില്ലേഴ്സ് വായിക്കുന്ന ഒരാളായതുകൊണ്ട് ഇതിൽ ഭാഷ, അതായത് മലയാളം ഭാഷ കുറച്ചും കൂടിയൊക്കെ നന്നാക്കാമായിരുന്നു. അതായത് എന്താ ഒരു ചില നേരങ്ങളിൽ നമ്മളിപ്പോൾ മാമാസികളിലൊക്കെ എഴുതുന്ന തരത്തിലുള്ള ഒരു ലാംഗ്വേജിന് ഒരു ഭംഗിയും ഒരു ഇതും ഇതിനെനിക്ക് തോന്നിയില്ല. പക്ഷേ ഈ ഒരു ക്രൈം ത്രില്ലർ ആയതുകൊണ്ട് നമുക്ക് എന്താ കാര്യം, ആ ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്, ആ പോലീസ് അധികാരി എന്ത് ചെയ്യുന്നു, ആ ഓക്കെ അതാണല്ലേ അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞ് വായിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നില്ലെങ്കിൽ തന്നെയും നമ്മൾ ഇതിന് മുമ്പുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ലാജോ ജോസിൻ്റെ ആയാലും ഇപ്പം നമുക്ക് അങ്ങനെയുള്ള അതിലൊരു ഭാഷയ്ക്കൊരു ഭംഗിയുണ്ട്, ഇതിനകത്ത് ആ ഒരു ഭംഗി ഇതിനകത്തില്ല. പിന്നെ എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുകയാണ്, ഇതിനകത്ത് ഒരു പകുതി പേജൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവസാനം ആരാണ് എന്നുള്ളത്. അത് നമ്മൾ ഒരുപാട് ഇതിങ്ങനെ വായിക്കുന്നത് കൊണ്ടും ഇങ്ങനത്തെ സിനിമകൾ കാണുന്നത് കൊണ്ടും നമ്മൾ ഊഹിച്ചെടുക്കുന്ന ഒരു ഇത് ഇയാളായിരിക്കും എന്നുള്ള ഒരു കാരണം ഇതിനകത്ത് ഇന്ന ആളാവും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ക്ലൂ ഒക്കെ തരുന്നുണ്ട്. നോർമലി നമുക്കറിയാം ആ ഒരാളായിരിക്കില്ല എന്നുള്ളത്, നമ്മളെ പറ്റിക്കാനായിട്ട്. അതിപ്പോൾ ക്രൈം ത്രില്ലർ സിനിമകളിലായാലും നോവൽസിലായാലും നമ്മൾക്കൊരു ക്ലൂ ഇട്ട് തരും അവർ, ഇതായിരിക്കും ഇന്ന ആളായിരിക്കും, തെളിവുകൾ മുഴുവൻ അങ്ങോട്ടേക്ക് പോകുന്നു എന്നൊക്കെ വരുമ്പോൾ നമ്മൾ, പക്ഷേ അതല്ല എന്നുള്ള
എന്നുള്ളത് നമ്മളിപ്പോൾ ഇത്രയും നാളും കണ്ടതുകൊണ്ട് നമുക്ക് മനസ്സിലായതുകൊണ്ട് അയാളല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേറൊരാളായിരിക്കും എന്നുള്ള ചിന്തയിൽ നിന്നൊക്കെ ഞാനിത് ആരായിരിക്കും എന്നൊക്കെ ഞാനും ചിന്തിച്ചപ്പോൾ കിട്ടിയതാണ്. എനിക്കിപ്പോൾ ഇന്ന ആളാണെന്നുള്ളത് ആദ്യമേ തന്നെ, അതായത് ഒരു എന്താ പറയുക പകുതി ഒരു 3-4 കൊലപാതകമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഡിറ്റക്റ്റീവ് അതായത് ഇതിലത്തെ ഡെറിക് ജോണിനെ കണ്ടെത്തുന്നതിന് മുന്ന് തന്നെ ഞാൻ തന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതാണ് എനിക്കിത് ഇഷ്ടപ്പെട്ട അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് ട്വിസ്റ്റോ അല്ലെ. ഇപ്പം ഞാനിപ്പോൾ മുമ്പ് സൈലൻറ്റ് പേഷ്യൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബുക്ക് ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ അവസാനത്തെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും. ക്രൈം ത്രില്ലേഴ്സ് വായിക്കുന്നവർക്ക് അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ അത്ര മികച്ചത് എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ എന്നാലും നമുക്ക് വായിക്കാവുന്ന ഒരു പുസ്തകമാണ്. അടുത്ത പുസ്തകവുമായിട്ട് വീണ്ടും വരുന്നത് വരയ്ക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.